guys, welcome back to my YouTube channel. It's Mishan. നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എന്താണ് നല്ല സോ കിഡിലെ കിണ്ണങ്ങാച്ച വീഡിയോ ആണ്. ഒന്നും പറയാലോ, രക്ഷയില്ല. സർഷീറ്റ് കൊടുത്തോ, നേരെ വന്നോളൂ. സോ ഒരു കത്രിക കൂടെ എടുത്തോളൂ, നമുക്ക് ആവശ്യം വരും. എന്തായാലും നമ്മളിന്ന് സഡാക്കോ കൊക്കോളയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കളർ പേപ്പറിലായിരുന്നു, ഒന്ന് വെള്ള വൈറ്റ് പേപ്പറിൽ തന്നെയായിരുന്നു. സോ നമ്മൾ എ ഫോർ ഷീറ്റ് എടുത്ത് ദാണ്ടെ ഒരു സ്ക്വയർ ആക്കി മാറ്റാൻ പോവാണ്. നമ്മുടെ എല്ലാവരുടെയും ഒരു ബുദ്ധിയാണല്ലേ, നമ്മുടെ ട്രയാംഗുലർ ഷേപ്പ് ആക്കിയിട്ടുള്ള ഒരു കട്ടിങ്. ഇവിടെയാണ് നമുക്ക് സീസേഴ്സ് ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾ സീസേഴ്സ് ഒന്നും എടുക്കണ്ട. ദിസ് ഈസ് എൻ ഒറിഗാമി. മടക്കി മടക്കി നമ്മൾ ആ പേപ്പറിന് തുണ്ടെന്നുള്ള പ്രശ്നങ്ങളാക്കും. സോ ഇങ്ങനെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ മടക്കുക. ആദ്യം നമ്മൾ ഒരു ട്രയാങ്കുലർ ഷേപ്പ് പോലെ മടക്കിയെടുത്തു. രണ്ട് ട്രയാങ്കിൾസാണ് നമ്മൾ ആ ഒരു സ്ക്വയറിലെടുത്തത്. ഇനി നാല് ട്രയാങ്കിൾസ് ആക്കാൻ വേണ്ടി നമ്മൾ ഒരു മടക്ക് കൂടെ മടക്കി കൊടുക്കുക. സോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാനിതിലൊന്നും പറയേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ അങ്ങ് നിങ്ങൾ നോക്കി മടക്കുവാണെങ്കിൽ സെറ്റായി. ഒരു കിട്ടിലും പാട്ടും അങ്ങ് ബാക്ക്ഗ്രൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഏകദേശം 8 ട്രയാങ്കിളുകളാണ് നമ്മൾക്ക് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നത്. സോ എന്തായാലും 8 ട്രയാങ്കിൾസിനായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും മടക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെയാണ് മടക്കേണ്ടത്. ക്ഷമിക്കണം, നമ്മുടെ പേപ്പർ നിങ്ങൾക്കൊരു അറ്റംപ്റ്റ് മാത്രമാണ് കാണാൻ കഴിയുന്നത് എന്ന് എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. ആക്ച്വലി ഞാനത് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഇപ്പോൾ ഏകദേശം 8 ട്രയാങ്കിൾസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങളിത് കാണുന്ന പോലെ നമ്മളാണെങ്കിൽ കുറച്ച് പാടുപെട്ടു. നമ്മുടെ ആ ഒരു ബോട്ടിൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ പേപ്പർ ബോട്ട്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ആ ഒരു മെത്തേഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത്. പക്ഷേ നമുക്ക് അത് കുറച്ച് ടൈം എടുത്തു. അതിൻ്റെ അതിൻ്റെ ആ ഒരു താഴത്തുള്ള മൊനമ്പ് കോർണറും കാര്യങ്ങളൊക്കെ കുറച്ച് ടൈം എടുത്ത് റെഡിയാവാനായിട്ട്. ഓക്കെ, പിന്നെ ഇത് പക്ക സെറ്റാക്കിയതിന് ശേഷം നിങ്ങൾ കാണുന്നത് പോലെ നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഒരു അരമണിക്കൂറിൻ്റെ പണിയെടുത്തിട്ടുണ്ടാകും. ഞാനിത് സ്പീഡാക്കിയ കാരണം നിങ്ങൾക്കിങ്ങനെ സിമ്പിളായിട്ട് കാണാൻ പറ്റുന്നത്. ആൻഡ് ഇതിൽ ഞാൻ കുറേ നേരം വേർത്തിട്ടുണ്ട്. സോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക, മുകൾ ഭാഗം ഓപ്പണായിട്ട് വരുന്ന ഭാഗം മുകളിലേക്ക് ആക്കിയതിന് ശേഷം രണ്ട് ഭാഗം നമ്മളിങ്ങനെ റോക്കറ്റ് ഉണ്ടാക്കുന്നത് പോലെ സെറ്റാക്കി വെക്കുക. ആൻഡ് നമ്മൾ ആ ഒരു രണ്ട് നാല് സൈഡുകളും ഇതുപോലെ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേടിയും പേടിക്കണ്ട, നമ്മുടെ സാധനം ഓൾമോസ്റ്റ് ഡൺ ആണ് എന്ന് പറയേണ്ടി വരും. സോ ഇതാണ് മെയിനായിട്ട് പിന്നെ വരുന്ന ഒരു സംഭവം. ഇത് നമ്മൾ ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒന്നങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ മാറിയാൽ മകനെ സബൈഷ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഫുള്ളായിട്ട് അങ്ങ് തെറ്റിപ്പോവും. ലാസ്റ്റ് എനിക്ക് ഇതിലൊരു ചെറിയ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ജസ്റ്റ് മടക്കി വെക്കാനുള്ള തെറ്റായതുകൊണ്ട് പിന്നെ പേടിക്കേണ്ടി വന്നില്ല. പക്ഷെ അത് കുറച്ച് ഓവറായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടു നോക്കുക, ലാസ്റ്റ് വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. സോ ഇങ്ങനെ നമുക്കത് കിട്ടും. ആൻഡ് നമ്മളത് ഓപ്പൺ ആക്കിയതിന് ശേഷം ഒരു ബോട്ടിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ ആക്കി എടുക്കാനാണ് ഇനി നോക്കേണ്ടത്. ഓ മോനെ, ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. ആദ്യം കുറച്ച് റിസ്ക് എടുത്തിട്ട് നമ്മൾ നമ്മുടെ കടലയുടെ ഇടുന്ന ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. പിന്നെ അതിനുശേഷം നമ്മൾ ആ ഒരു അറ്റം പിടിച്ച് ഇങ്ങനെയൊക്കെ ആക്കി സെറ്റാക്കി. നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക, എൻ്റെ ഇത് പക്ക ചുളിഞ്ഞിട്ടുണ്ടായിരുന്നു. ചുളുങ്ങാതെ ശ്രദ്ധിക്കുക, ചുളുങ്ങിക്കഴിഞ്ഞാൽ പണി കിട്ടും ഒഫ്കോഴ്സ്. ആൻഡ് അതിൻ്റെ ബാക്ക് സൈഡും അതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. സോ ഏറെക്കുറെ സെറ്റാവാറായിട്ടുണ്ട്. നമ്മൾ ഏകദേശം 3 മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു നമ്മുടെ ഈ ഒരു മേക്കിങ്ങിന് ശേഷം. സോ തീർച്ചയായിട്ടും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കുക. ഇതുപോലെയുള്ള അമേസിങ് ഫാക്ട്സ് അല്ലെങ്കിൽ ക്രാഫ്റ്റ്സിനായിട്ട് നിങ്ങൾ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ അടിപൊളി അഡാറ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് iPhone 7 വിത്ത് എ ട്രൈപോഡ്. സോ നമ്മൾ ഏകദേശം 4 മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു. നമ്മളതിൻ്റെ രണ്ട് സൈഡും ചെയ്തതിന് ശേഷം അതിൻ്റെ കാലുകളാണ് ഓഫ്കോഴ്സ് ചെയ്തെടുക്കുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ നമ്മൾ ചെയ്തെടുക്കുക. ഇതാ ഒന്നങ്ങോട്ട് വലിച്ച് ഒന്നങ്ങ് അമർത്തി കൊടുത്തു കഴിഞ്ഞ് സെറ്റ്. പക്ഷേ അയ്യോ, അത് കുറച്ച് നീണ്ടു പോയി. സോ നമ്മൾ ഒന്നങ്ങ് സ്റ്റെബിലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു W പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് നമ്മൾ അടിയിൽ നിന്ന് മേലോട്ട് മടക്കുക. ദാറ്റ്സ് ഇറ്റ് ഫോർ സഡാക്കോ കൊക്ക് മേക്കിംഗ്. ആൻഡ് നമ്മുടെ കൊക്കിൻ്റെ ഏറെക്കുറേ ഭാഗം കഴിഞ്ഞിട്ടുണ്ട്, ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഒന്ന് ഇങ്ങനെ മടക്കാം. നിങ്ങൾക്ക് 1 ഓപ്ഷൻ ഇസ് ലൈക്ക് ദാറ്റ്. അതർവൈസ് ഞാൻ ഈ കാണിക്കുന്ന പോലെ ഉള്ളിലോട്ടൊന്നിങ്ങ് മടക്കി ഇങ്ങനെ ആക്കുകയാണെങ്കിൽ സെറ്റായി. സോ
ഇതാണ് ഒന്നും കൂടി പെർഫെക്ഷൻ ഗൈസ്, പെർഫെക്ഷൻ. അതിത് തന്നെയാണ്. ഒരു പേടിയും മേടിക്കണ്ട, ഞാൻ ചെയ്തതുപോലെ ചെയ്യാം. ജസ്റ്റ് ആ ഒരു ചെറുക്കൊന്നിങ് മടക്കി കൊടുക്കുക, നല്ല പറക്കുന്ന ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയായിരുന്നു ഞാൻ പറഞ്ഞ് എനിക്ക് കിട്ടിയ പണി എന്താണെന്നല്ലേ, അത് ഞാൻ കാണിച്ചു തരാം. സോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, അത്രയും എനിക്ക് പറയാനുള്ളൂ. ഇതാണ്ട് ബാക്കിയുള്ള കൊക്കുകളെ അപേക്ഷിച്ച് നിങ്ങളൊന്ന് നോക്കുവാണെങ്കിൽ അതെ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ആ തറ്റത്തൊന്ന് ചെറുതായിട്ട് ഒന്നിങ്ങ് മാറിയിട്ടുണ്ടായിരുന്നു. അത് നമ്മളിങ്ങനെ മടക്കി വെച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതൊരു പേടിയും പേടിയുണ്ട്, അതൊക്കെ സെറ്റാണ്. സോ സരാക്കു സുസുക്കിയുടെ ഈ ഒരു ദിനം ആചരിക്കുന്നത് കഥയെല്ലാം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത കിടിലം കിടിലം പോലത്തെ വീഡിയോയിൽ കാണുന്നവരെ, ബൈ എന്ന് പറയുന്നതിന് മുന്നേ നമ്മൾ കണ്ണു വരയ്ക്കാൻ വിട്ടു. സോ കണ്ണ് വരക്കുകയാണ്. സോ കണ്ണ് വരച്ചിട്ടുണ്ട്. സോ സുഹൃത്തുക്കളെ, നമ്മൾ കണ്ണ് വരച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്കിയുള്ളതിനെ ഒന്നിങ്ങനെ വിടർത്തിയൊക്കെ വെച്ച് കൊടുക്കുവാണ്. സോ ജസ്റ്റ് ഒന്നിങ്ങനെ പക്ക ഒരു പെർഫെക്ഷൻ, യുവർ വോയിസ് പെർഫെക്ഷൻ, അതിനു വേണ്ടി മാത്രം. സോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. എൻ്റെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്തോളൂ. വർക്കായോ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കാണിച്ചെന്ന പോലെ ഞാൻ ഉണ്ടാക്കിയതിൽ നിങ്ങൾക്ക് ശരിയായോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ അതൊക്കെ കാണുമ്പോൾ ഒരു ഹാപ്പിനെസ് ആണ്. സോ ബൈ.